അല്ലാതെ ഞാനിവർ ആറ് കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കത്തില്ല, അതൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവർ സുഖപ്പെട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സിലേക്ക്. അത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർ രക്ഷപ്പെട്ട് പോകണം, അതേ ഉള്ളൂ എൻ്റെ ചിന്തയില. കാരണം അവർക്ക് സുഖമായി കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നണം ഇത്രയും ചിലവാക്കി, ഒരുപാട് പണം ഞാൻ ചിലവാക്കി, ഞാൻ ആശുപത്രിയിലെല്ലാം പോയി കിടന്ന് ചിലവാക്കി, അതിലൊരിത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അടുക്കൽ വരുമ്പം അതിൽ നിന്ന് സുഖം കിട്ടിയെങ്കിൽ അവർക്ക് തന്നെ മനസ്സിൽ തോന്നുമ്പം നടുവേദന ഉളുക്ക് വീഴുന്നതാണ് പല പല അസുഖം ആൾക്കാർ പറയുന്നത്. ഡോക്ടർമാർ, ഞാൻ ഡോക്ടർമാരെ കുറ്റം പറയല്ല, ഞാൻ ഒരിക്കലും അത് കുറ്റം പറയത്തില്ല. കാരണം എനിക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. നമുക്ക് ഓരോ അസുഖത്തിനും നമ്മൾ ആക്കിച്ചിട്ടും, പക്ഷെ ഈ നട്ടലിൻ്റെ വേദന വരുമ്പോൾ ആദ്യം നമ്മൾ ഉളുക്കാവിച്ചു നോക്കും. പിന്നെ സ്ത്രീകൾക്കടെ നട്ടലിൻ്റെ ഇതും ഇതാണ്ട ഈ വരില്ല, ഇത് ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇതിനകത്ത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിൻ്റെ വീട്ടിലാണ്. ബിന്ദു എന്ന് പറയുമ്പോൾ ഒരു പരമ്പരാഗതമായി കിട്ടിയ ഒരു അത്ഭുത ചികിത്സ. നാടിൻ്റെ പല പ്രദേശത്തു നിന്നും ആൾക്കാരൊക്കെ ഇവർ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവരമ്മയിൽ നിന്ന് കിട്ടിയ, പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു വിദ്യ. അതിലൂടെ എത്ര പഴകിയ നടുവേദനയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പല നടുവേദനയും ഒരു ഇവർക്ക് കിട്ടിയ അറിവിലൂടെ അത് മാറ്റുന്ന, അത് 5 പൈസ പോലും പ്രതിഫലം വാങ്ങാതെ, 1 പൈസ പോലും വാങ്ങാത്തില്ല. ഇവർ ശരിക്കും ജോലി എന്ന് പറയുമ്പോൾ ടാപ്പിങ്ങൊക്കെയാണ്. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് ഈ വിദ്യ ചെയ്യുന്നത്. അത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർ രക്ഷപ്പെട്ട് പോകണം, അതേ ഉള്ളൂ എൻ്റെ ചിന്തയില. കാരണം അവർക്ക് സുഖമായി കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നണം ഇത്രയും ചിലവാക്കി, ഒരുപാട് പണം ഞാൻ ചിലവാക്കി, ഞാൻ ആശുപത്രിയിലെല്ലാം പോയി കിടന്ന് ചിലവാക്കി, അതിലൊരിത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അടുക്കൽ വരുമ്പം അതിൽ നിന്ന് സുഖം കിട്ടിയെങ്കിൽ അവർക്ക് തന്നെ മനസ്സിൽ തോന്നുമ്പം തന്നാൽ ഞാൻ രണ്ടേം കൊണ്ട് സ്വീകരിക്കും. അല്ലാതെ ഞാനിവർ ആറ് കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കത്തില്ല, അതൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവർ സുഖപ്പെട്ട് പോകണമെന്നാണ് എൻ്റെ മനസ്സിലേക്ക്. അത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ ആർക്കും വേണ്ടി ഒരു ദ്രോഹം ചെയ്യരുത്, മറ്റുള്ളവരെ നന്നാക്കി കൊണ്ടുപോകണം. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാലും നമുക്ക് പണം കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇതെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ പോയ അന്ന് മുതൽ ജനങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ജോലി, പിന്നെ റബ്ബർ വെട്ടിയിട്ട് വരുമ്പോഴുള്ള ഉറക്കമില്ല, ആഹാരം കഴിക്കാനൊന്നും ഇതൊന്നുമില്ല. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 3 മണിവരെയും കിടന്ന് ഉറങ്ങും. എന്താ അതൊന്നുമില്ല. പിന്നെ വന്ന ആഹാരമൊക്കെ വെക്കുന്നു, കഴിക്കുന്നു, പിന്നെ അതിനുള്ള ഒരു ഇതൊന്നും എനിക്ക് വരുന്നില്ല. എൻ്റെ പാകത്ത് രണ്ടുപേർക്കും വേണ്ടിയുണ്ടല്ലോ. എൻ്റെ പാകത്ത് വളക്കേൻ്റെ ചിരി ഉണ്ടത്തില്ല. അവരോട് എനിക്ക് സംസാരിക്കാം എന്താ ഏതാന്ന്. അവർക്ക് എന്തോ ഒരു ഇത് വരുമ്പം നമുക്ക് അവരോട് ചോദിക്കണം എന്താ സംഭവിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഇവർക്കൊരു വിറയല് പോലെ വരും. ചിലപ്പോഴാണ് ഞാൻ ചോദിക്കുക എന്താ നിങ്ങൾ വിറയ്ക്കുന്നത് എന്തോ. അപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് നിൽക്കണം, പിടിച്ച് നിൽക്കണം, എന്നിട്ട് ഇതിൻ്റെ ഇത് മാറാനുള്ള ഇതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ പിന്നെ പല പല അസുഖമായിട്ടാണ് പിന്നെ നമ്മൾ ആഴ്ച തരുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ ഇന്ന അസുഖം ഇന്ന അസുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആദ്യമേ ഉളുക്ക് പിടിച്ച് നോക്കണം. അത് ഉളുക്ക് പിടിച്ചിട്ട് പിന്നെ ഇപ്പോൾ അത് വീണ് അത് സുഖമായി കഴിയുകയാണെങ്കിൽ പിന്നെ ഡോക്ടർമാരെ കാണിക്കേണ്ട കാര്യമില്ല. അല്ല വേറെ എന്തെങ്കിലും നമ്മൾ വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് വണ്ടി ഇടിച്ച് അങ്ങനെ പൊട്ടലോ അതോ ഇതോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ. ഉളുക്കുകൊണ്ടാണ് പല അസുഖങ്ങളുണ്ടാകുന്നത്. അത് ആദ്യമേ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഈ എല്ലാ അഹന്ന് പോട്ടുണ്ട്, നരമ്പ് ഏതാണ്ട് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നു. വേദന ഇല്ലാത്ത ഒരാളും വേദന ഉള്ള ഒരാൾക്ക് വേണ്ടി കൂട്ട് നിൽക്കാം. ഇത് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പച്ചമരുന്ന്. ഇത് 2ാം ദിവസം ഞാൻ ചെയ്യുന്നത് അവരെ കൊണ്ട് തന്നെ ഞാൻ വെറ്റ മേടിക്കുക. വെറ്റില 3 വെറ്റില.
അതാണ് ഇത് മരുന്ന്. ആദ്യത്തെ പച്ചമരുന്ന് അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. ആ വെറ്റില രണ്ടാം ദിവസം ഇവരുടെ ശരീരത്തിൻ്റെ വേദന, രണ്ട് ദിവസം മാത്രമേ പിടിക്കത്തുള്ളൂ ഞാൻ. രണ്ടാമത്തെ ദിവസം ഞാൻ വെറ്റില മാത്രം വെച്ചാണ് ഇവർ ഈ വാരൻ്റെ ഇതെടുക്കുന്നത്. അതെ അതെ അമ്മയുടെ. പിന്നെ സ്ത്രീകൾക്കടെ നട്ടലിൻ്റെ ഇത് ഇതാണ്ട ഈ വാരില്ല ഇത് ഇങ്ങനെ പിടിച്ച് വരച്ച് ഇതിനകത്തോട്ട് പിടിച്ച് കഴിക്കും. അരണ്ടൊക്കെ ഇന്നലെ വന്നിട്ട് പറയുന്നിട്ട് പാലക്കാട്ടുള്ളവരാ 40,000 രൂപ എങ്ങാണ്ടായി നാട്ടില് തിരുമാരടുത്ത് പോയി, ഒത്തിരി അടുത്ത് പോയി എന്നിട്ടൊന്നും കുറവില്ലെന്ന് പറഞ്ഞു. അത് ഇവിടെ ഉള്ള മേടത്ത് അമ്മയോടാ പറഞ്ഞത്, മീടെ വീട്ടില് അമ്മയോട് പറഞ്ഞു 40,000 രൂപ കുറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അതങ്ങനെ മൊബൈലിൽ ഞാൻ ഇത് കണ്ടു ഓടി ഇവിടെ വന്നതാണ്. ഈ ചികിത്സാ രീതി കേരളത്തിൽ ഇവർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല, അമ്മയിൽ നിന്നും കിട്ടിയ ഒരു പരമ്പരാഗതമായ ഒരു ചികിത്സാ രീതിയാണ്. ഇതിന് ആദ്യമായി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്നത് പോലെയുള്ള വ്യത്യസ്തമായ ഒരു ഔഷധക്കൂട്ടാണ്. ആ ഔഷധ രഹസ്യം എന്തായാലും അവർ നമ്മളോട് പറയുന്നില്ല. പിന്നെ ഈ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വാഴയുടെ കീറ് ആണ്, വാഴക്കീറ് അഥവാ വാഴപ്പോളയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചികിത്സയുടെ ശാസ്ത്രീയമായ രീതികളെപ്പറ്റി ഞങ്ങൾ അവരോട് ചോദിച്ചു. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾക്ക് വ്യക്തമായ അറിവുകളില്ല. പക്ഷേ അവർ പറയുന്നത് ഇത് പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയ ചികിത്സാ രീതി എന്നാണ്. ഒരുപാട് അനുഭവസ്ഥ ഈ ചികിത്സയെപ്പറ്റി അവരുടെ അനുഭവങ്ങളും, അവർക്കുണ്ടായി ചികിത്സയ്ക്ക് ശേഷം അവർക്ക് ശക്തമായ നടുവേദന അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയതായും ഈ ചികിത്സയുടെ അവസാനം അവർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മറ്റ് ഒരു കാര്യം, ഈ ചികിത്സയ്ക്ക് ശേഷം അവിടെ നിന്നവർക്ക് ഒരുപാട് അനുഭവസ്ഥരുണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഈ ചികിത്സയ്ക്ക് അവർ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒന്നും ആരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നില്ലെന്നുള്ളതും, മറ്റൊരു വ്യത്യസ്തത ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഈ കാണുന്ന വാഴക്കീറുകൾ അടുത്ത് വരുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, അതിൻ്റെ ശാസ്ത്രീയവശങ്ങളെ പറ്റിയും അറിയില്ല. ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. ഇവരുടെ ജോലി എന്ന് പറയുന്നത് റബ്ബർ ടാപ്പിംഗ് ആണ്. ആ ടാപ്പിംഗ് ജോലിക്കിടയിലാണ് ഇവരിത് ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടും മാത്രമേ ഈ ചികിത്സ ചെയ്യാവൂ എന്നാണ് ഇവർക്ക് പരമ്പരാഗതമായി കിട്ടിയ അറിവിൽ നിന്നും ഇവർ പറയുന്നത്. ഈ ചികിത്സയ്ക്ക് ഇവർ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങുന്നില്ലെന്ന് ഞങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഈ കാത്തു നിന്നവരെല്ലാം ചികിത്സിച്ചതിന് ശേഷമാണ് അവരുടെ ജോലിയിലേക്കും അവരുടെ ഭക്ഷണകാര്യത്തിലേക്കും അവർ കടന്നത്. മറ്റൊരു കാര്യം, ഈ ചികിത്സ കിട്ടിയവർ മുഴുവനും വളരെ സംതൃപ്തരാണ്. അവരെല്ലാവരും വളരെ ഹാപ്പിയായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. നിലവിൽ താമസിക്കുന്ന ഈ ടാപ്പിംഗ് തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ സൗജന്യമായ ഒരു സ്ഥലത്താണ്. അവിടെ വലിയ തിരക്കുകൾ അനുഭവപ്പെടുമ്പോൾ അവർക്കും അത് കാര്യമായി ബാധിക്കും. ഇവരുടെ സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കരുത്ത് പുത്തൂർ എസ് എൻ പുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. എസ് എൻ പുരത്തിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു പാക്കിംഗ് സെൻ്റർ ഉണ്ട്. പാക്കിംഗ് സെൻ്റർ എന്ന് പറയുമ്പോൾ കശുവണ്ടി പാക്കിംഗ് സെൻ്ററാണ്. ആ പാക്കിംഗ് സെൻ്ററിനോട് അടുത്ത സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. എന്തായാലും അവിടെ വന്ന് എസ് എൻ പുരത്ത് വന്ന് അന്വേഷിക്കുമ്പോൾ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മള് മാറി നിൽക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് വെട്ടിയെടുത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരാളിന്ന് ആ വേദന പിന്നെ അവർക്കോട്ട് അങ്ങ് വരും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടത്തും കണ്ണ് കാണിക്കുന്നുണ്ട്, മാറി നിൽക്കുക. അപ്പോൾ ഈ സൈഡിൽ നിന്നാൽ കുഴപ്പമില്ല, വരുന്ന വഴിക്ക് ഞാനിത് വെട്ടിക്കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അന്നേരം നമ്മൾ അങ്ങോട്ട് എടുത്താൽ ഇട്ട് കളയി വരും. അതിനെ ഞാൻ എല്ലാവരോടത്തും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് നിൽക്കല്ലേ. ചിലരും നിൽക്കും, നിൽക്കുകയും ചിലവർക്ക് അറിയത്തില്ലല്ലോ, ഇവർക്കൊന്നും അറിയാത്ത ആൾക്കാരായതുകൊണ്ട്. ഇതല്ലാതെ വേറെ എന്തോ ചികിത്സ ചെയ്യുന്നുണ്ട്? ഏതാ ഈ നടുവേദനയ്ക്കല്ലാതെ പിന്നെ കുടൽ പിടിച്ചിടാൻ അറിയാം, കുഞ്ഞുങ്ങൾക്ക് കുടൽ പിടിച്ചിടാൻ അറിയാം. പൊടി പിള്ളേർക്ക് കുടലും അറിയുമ്പം വയറ്റിളക്കം സാധ്യത അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് കുടൽ പിടിച്ചിട്ടാനാ എൻ്റെ അടുത്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് കാറ്റ് പിടിച്ചിട്ട് ഒന്ന് പിടിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ സമയം തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന മുമ്പും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുമാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾക്കും ഇത് അങ്ങനെ തന്നെ. ഇതും അങ്ങനെ തന്നെ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും, വൈകുന്നേരത്തിൽ. എന്നാലും ഞാൻ ആൾക്കാർ കൂടുതലായിട്ട് ആരെയും വെറുതെ ഞാൻ വിടുന്നില്ല. പക്ഷെ ഇന്നലെ ഒരാൾ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായി. അവർ പോയി, അത് നല്ല വേദനയോടെ വന്നത്. പക്ഷേ സമയം പോയി, പെട്ടെന്ന് തീരുന്നുമില്ല.
ആ ഒരു ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ഇനി വരാം, രാവിലെ ആൾ എത്തിയിട്ടില്ല. ഞാനത് കൂടെ കൂടെ എല്ലാവരോടും പറയുന്നുണ്ട്, എനിക്ക് ആ ആൾ പോയതാണ് വിഷമമായത്. ചില ആൾക്കാരെ ചെയ്ത് മാറിയതിനു ശേഷം അവർക്ക് ചേച്ചിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ടോ ചില ആൾക്കാർക്ക്? ഒന്നും മേടിച്ചില്ലല്ലോ. അങ്ങനെ ഒരിതുണ്ട്, മറ്റുള്ളവർ എനിക്ക് എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് ചെയ്ത് തീർക്കണം, അങ്ങനെ ഇതുണ്ട്. ആരും വെറുതെ പോവരുത്, എന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിച്ചില്ലല്ലോ, ഒന്ന് കൊടുത്തില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നവരോട് ബുദ്ധിമുട്ടില്ല. ഇന്നലെ വന്ന പാലക്കാട് നിന്ന് വന്ന കണ്ണൂർ എന്ന് വന്നു, അപ്പൊ അവർ വന്നൊക്കെ വന്നത് നമ്മൾ തന്നെ അതിശയിച്ച് ചോദിച്ചത്, ഇത്രയും ദൂരെ നിന്നൊക്കെ അവർ അറിഞ്ഞു കേട്ട് വന്നുള്ളത്. ഇവൻ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ ഗൾഫിൽ വെച്ചാണ് ഈ ഒരു ഫേസ്ബുക്ക് ഇത് ഇതിപ്പോൾ. ഞാൻ വൈഫിനടുത്ത് പറഞ്ഞു, എൻ്റെ മോൾക്ക് ഒരു മാസമായിട്ട് നല്ലൊരു പ്രശ്നമാണ്, ഒരു മാസമായിട്ട് മോള് ഇങ്ങനൊരു വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ ഒരു വിഷമത്തിലായിരുന്നു. അങ്ങനെ പലയിടത്ത് കൊണ്ടുപോയി കാണിച്ചു, പലയിടത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അവസാനമാണ് നമ്മളിങ്ങനൊരു ഒരു കണ്ടെത്തലാണ് നടത്തിയത്. നമ്മൾ ഇവിടെ പലയിടത്തും ചോദിച്ച് അവർക്കൊന്നും അറിയത്തില്ല. നമ്മൾ പലയിടത്ത് നമ്മൾ ചെറുപ്പക്കാരെ പലയിടത്ത് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ ഫേസ്ബുക്കിലൊക്കെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ച് വന്നപ്പോൾ നമ്മളത് കണ്ടു കിട്ടി. ഇന്നലെ അത് വന്ന് ചെയ്ത് പോയതിന് ശേഷം ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ 8 മണിയായി, പക്ഷെ വീടിച്ചത് മോള് നല്ല ആക്റ്റീവായി. അപ്പോൾ മോള് തന്നെ പറഞ്ഞു ഇനി അച്ഛാ നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ 12 മണിയായപ്പോൾ ഞാൻ ഇവിടെ 12 മണിക്ക് എത്തിയത്, 12:30 എത്തി വരുമ്പോൾ 4 മണിക്ക് അവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തോന്നുന്നു കറങ്ങിയിട്ടൊക്കെ വന്നു, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞത്.